ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു നിയോഗവും വിളിയുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അത് യേശുക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതികമാകുന്ന ജീവിത സാഹചര്യങ്ങളോടൊപ്പം, ഒരുപക്ഷെ അത് തൊഴിലാകാം, മറ്റു പല വിഷയങ്ങളാകാം, എന്തുമായി കൊള്ളട്ടെ, അവയോടൊപ്പമെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താൻ ദൈവം നിങ്ങളെ വിളിച്ച വിളിക്കനുസരിച്ചുള്ള ഒരു കടപ്പാടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവാലയത്തോടുള്ള ബന്ധത്തിലുള്ള കടപ്പാടുകൾ ദൈവത്തോടുള്ള കടപ്പാട്, ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതികൾ നന്നായി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി തീരും. നിങ്ങൾ ഇരുവരും തമ്മിൽ കടപ്പാടുകളുണ്ട്. ഭർത്താവ് എന്നുള്ള നിലയിൽ യഫിൻ ചെയ്യേണ്ടുന്ന കടപ്പാടുകളുണ്ട്. നാട് സമൂഹത്തിൽ ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇടയ്ക്കെങ്കിലും പാളിപ്പോയ കുടുംബങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. പാളിപ്പോകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത് നമ്മളത് മനസ്സിലാക്കണം. ഈ അടുത്തിടയ്ക്ക് റേഷ്മ എന്ന പെൺകുട്ടി ജ്യൂസി വേഷം കൊടുത്ത് ഒരു ചപ്പക്കാരനെ വകവരുത്തിയത് നമുക്കറിയാമല്ലോ. പെൺകുട്ടികൾ മാത്രമല്ലോ, കേട്ടോ, ആണുങ്ങളും ചെറു വല്യ മോശക്കാരൊന്നുമല്ല. കുറേ നാളുകൾക്ക് മുൻപ് ഒരു പാമ്പിനെ കൊണ്ട് ഉത്ര എന്ന പെൺകുട്ടിയെ കടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ദുരന്തവും നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള വൈരാഗ്യം തീർക്കാനുള്ള വേദിയല്ല കുടുംബജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. പകരം പരസ്പരം സ്നേഹിക്കാൻ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുണയായി സഹായമായി നിലനിന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ജീവിതത്തിൽ എന്നും ഈ കുപ്പായമൊന്നും നമുക്ക് കിട്ടില്ല. ഇന്ന് വലിയ സന്തോഷത്തോടെ ഈ കുപ്പായം എടുക്കാൻ ധരിച്ച് നമ്മൾ നിൽക്കുകയാണ്. പക്ഷെ ഇച്ചിരി സമയം കഴിയുമ്പോൾ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മളൊരു സാധാ മനുഷ്യരായി മാറുകയാണ്. ജീവിതത്തിന്റെ പച്ചയായ അനുഭവത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഇന്നിവിടെ ഇരിക്കുന്ന ഈ സമൂഹമൊന്നും എല്ലാ സമയവും നമ്മോടൊപ്പം കാണില്ല. ഈ ദൈവദാസന്മാരൊന്നും എല്ലായ്പ്പോഴും നമ്മോടൊപ്പം കാണില്ല. പക്ഷേ നിങ്ങൾ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും മുൻപിലേക്ക് പോയാൽ ജീവിതത്തിൽ വൈതരണികളെ അതിജീവിക്കാനുള്ള ദൈവിക ആർജവത്വം ദൈവം നിങ്ങളുടെ മേൽ പകരും എന്നുള്ളതിന് സംശയമില്ല. ദൈവദാസൻ പറഞ്ഞ വാക്കിന് കടമെടുത്തു പറയാം, ഉപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോയില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു അമ്മയും കുഞ്ഞും ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി വന്നത് ഓർമ്മയുണ്ട്. 10 വർഷത്തിന് മുന്നേ ആ സഹോദരി കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഓടി വരുന്നത്, പാസ്റ്ററെ എനിക്ക് സമാധാനമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് വിഷയമെന്ന് ആരാഞ്ഞപ്പോൾ ആ സഹോദരി പറയുകയാണ്, എന്റെ ഭർത്താവ് വിദേശത്താണ്, ആരോ എന്റെ ഭർത്താവിന് ഒരു ഊമക്കത്തെഴുതി, ഞാൻ ഒരു പരപുരുഷനുമായി ജീവിക്കുകയാണെന്നാണ് ആ ഊമക്കത്തിന്റെ ചുരുക്കം. അതുകൊണ്ട് എന്റെ ഭർത്താവ് എന്നെ വിളിക്കുന്നില്ല, എന്റെ ഭർത്താവ് എനിക്ക് എന്റെ ഉപജീവനത്തിലുള്ള വിശപ്പിനുള്ള ആഹാരത്തിനുള്ള കാശ് പോലും അയച്ചു തരുന്നില്ല, അദ്ദേഹം എന്നെ ഡിവോഴ്സ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും പാസ്റ്ററെ, അടുത്തൊരാറാം ഞാൻ ഈ ആറ്റിൽ ചാടി ചാകാൻ വേണ്ടിയാണ് എന്റെ ഏക മകളുമായിട്ട് ഇറങ്ങി വന്നത്. LKG പഠിക്കുന്ന ആ കുഞ്ഞുമായിട്ട് ആ സഹോദരി ഞങ്ങൾ ഇരുവരുടെയും മുൻപിൽ വന്ന് ഏങ്ങിക്കരയുകയാണ്, എനിക്ക് ജീവിക്കേണ്ട പാസ്റ്ററെ, എനിക്ക് മരിച്ചാൽ മതി. ഞങ്ങൾ കുറേ സമയം അവളുടെ വിഷയങ്ങളെ മനസ്സിലാക്കി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നും അവൾ ജീവിച്ചിരിപ്പുണ്ട്. അവളുടെ കുടുംബജീവിതം ഒന്നിക്കപ്പെട്ടു. ജീവിതത്തിൽ സംശയമെന്ന കരുതിടൽ വന്നാൽ ഏതൊരു മനുഷ്യന്റെ കുടുംബത്തെയും തകർത്തുകളയാൻ മാരകമാകുന്ന അത്ഭുത രോഗത്തെക്കാളും പ്രതിസന്ധിയുടെ ഒന്നായി അത് മാറും. അതുകൊണ്ട് വിശ്വസിക്കാൻ, കരുത്ത്, പരസ്പരം വിശ്വസ്തമായ ജീവിത ബന്ധങ്ങളിലൂടെ സഞ്ചരിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള കടപ്പാടുകൾ ഇത്രയൊന്നുമല്ല, ഒട്ടനവധിയുണ്ട്. ആ കടപ്പാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകുള്ളൂ. നിങ്ങളുടെ മാതാപിതാക്കളോടും ഈ സമൂഹത്തോടും നിങ്ങൾക്ക് കടപ്പാടുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഈ രാജ്യത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നു. ഈ രാജ്യത്തിന്റെ നന്മ അനുഭവിക്കുന്നവരാണ്. ഈ രാഷ്ട്രത്തോട് നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ സാമൂഹ്യ ജീവികളോട് കരുണ കാണിക്കാൻ, അതോടൊപ്പം
നമ്മുടെ മാതാപിതാക്കളെ വിശേഷമായി കരുതാനും സ്നേഹിക്കാനും നിങ്ങൾ തയ്യാറാകണം. അവരോടുള്ള കടപ്പാട്, നിങ്ങൾ എത്ര ഉന്നതമായ നിലയിൽ വന്നാലും ഈ ലോകത്തിൽ ഏത് കോണിൽ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വന്നാലും നിങ്ങളുടെ മാതാപിതാക്കളെ മറക്കരുത്. കർത്താവിൻ്റെ എളിയ ശുശ്രൂഷക്കാരനുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ആ കാര്യം പ്രബോധിപ്പിക്കുകയാണ്. പ്രിയരെ, ഒരു വലിയ മർമ്മമുണ്ട്, ഒരു വലിയ സീക്രട്ട് ഉണ്ട്. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തോടുകൂടെയാണ്, അത് അവസാനിക്കുന്നതും ഒരു വിവാഹത്തോടുകൂടെയാണ്. താമസമിന യേശുക്രിസ്തു തൻ്റെ സഭയെ ചേർക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിത്തീരുന്നു. യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, വരുവാനുള്ള യേശു വേഗത്തിൽ വരും. താമസം ഇല്ല. കർത്താവ് യേശുവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണമെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരം വരണം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപമോചനം ജീവിതത്തിൽ വന്ന് വചനത്തിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാത്ത ആർക്കും കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടാൻ സാധ്യമല്ല. ഇന്ന് നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്നുണ്ടോ? നിങ്ങൾ നിരാശയിലാണോ? നിങ്ങൾ ഭാരത്തിലാണോ? നിങ്ങളെ സഹായിപ്പാൻ യേശുക്രിസ്തുവിന് കഴിയും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഒത്തിരി ദൈവദാസന്മാരുടെയുണ്ട്, ഇവരൊക്കെ വ്യത്യസ്ത സഭകളിൽ കർത്താവിന് ശുശ്രൂഷിക്കുന്നവരാണ്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെ അവർക്കറിയാം. പ്രാർത്ഥനയിലൂടെ ദൈവം പരിഹരിച്ച വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുമുക. യേശുവിനെ അറിയേണ്ടവർ വേഗത്തിൽ യേശുവിനെ അറിയുന്നു. തീർന്നെ ആത്മീയരായി ജീവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ഏറിയ അനുഗ്രഹവും നന്മയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഈ പ്രിയ സഹോദരങ്ങളുടെ വിവാഹം നടത്തിക്കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങളുടെ അനുവാദം എനിക്ക് അതിനാവശ്യമാണ്. നിങ്ങൾ ഇരുവരും ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഒരുങ്ങി എങ്കിലും ദൈവത്തിന്റെ സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിലും ഈ സമൂഹത്തിന്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിലും എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന അധികാര പ്രകാരം നിങ്ങൾ ഇരുവരോടും ഞാൻ നിഷ്കർഷയായി കൽപ്പിക്കുന്നു. സകല രഹസ്യങ്ങളും വെളിപ്പെടുന്ന നീതിയുള്ള ദൈവസിംഹാസനത്തിന് മുൻപാകെ നിങ്ങൾ ഇരുവരും ഒരു ദിവസം വെളിപ്പെട്ട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകെയാണ്. ദൈവവചനം അനുശാസിക്കുന്ന പൂർണ്ണ വിശുദ്ധിയോടുകൂടെ വേണം നിങ്ങൾ ഈ വിവാഹത്തിൽ സംബന്ധിക്കുക, ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതിന് തടസ്സമായ എന്തെങ്കിലും അശുദ്ധി, എന്തെങ്കിലും പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വച്ച് ഏറ്റ് പറയാവുന്നതാണ്. ഞാൻ ഇവരോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ജെസ്സി എന്ന ഈ യുവതിയെ ഭാര്യയായി സ്വീകരിക്കാൻ തടസ്സമായി ദൈവത്തിന്റെ സർവശക്തനായ ദൈവം നിങ്ങളെ യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. അവരെ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, പ്ലീസ് ഇവരോടൊപ്പം ഒന്ന് വേദിയിലേക്ക് വരാമോ? അതൊരു അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. വിരോധമില്ലെങ്കിൽ ഒന്ന് വന്നാൽ ഇവരുടെ പുറംഭാഗത്തേക്കുള്ള ഒന്ന് നിൽക്കാം. കരുണ ചെയ്ത എന്നും കനിയുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിയുള്ള ദൈവമേ, ഇനി മംഗല്യം ചോദിക്കുവാ, കരുണ ചെയ്ത എന്നും കനിയുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിയുള്ള ദൈവമേ. Thank you.
Thank you.